കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. യിരമ്യ പ്രവചനം 18:4. കുശവൻ കളിമൺ കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പരാജയപ്പെട്ട പണിയും തകർന്നുപോയ പാത്രവും എന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. പരാജയത്തെ വിജയമാക്കാനും തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റാനും ദൈവത്തിന് കഴിയും. പരമാധികാരിയായവൻ ദൈവം മാത്രമെന്ന് തെളിയിക്കുവാൻ യിരമ്യ പ്രവാചകനെ ദൈവം പറഞ്ഞുവിട്ടത് കളിമണ്ണിൽ വേല ചെയ്യുന്ന കുശവന്റെ വീട്ടിലേക്കാണ്. കളിമണ്ണിൽ കൗതുകം നിരീക്കുന്ന കുശവൻ ചക്രത്തിന്മേൽ വെച്ച് പാത്രത്തിന് രൂപകൽപ്പന ചെയ്യുമ്പോൾ പാത്രം ഉടഞ്ഞുപോയി. ഉടഞ്ഞതിനെ വീണ്ടും ഉടച്ചു വാർത്തപ്പോൾ ശില്പിയുടെ മനസ്സിൽ തെളിഞ്ഞ രൂപത്തിനനുസരിച്ച് മനോഹരമായ മറ്റൊരു പാത്രമായി അത് പുറത്തു വന്നു. പാഴായതിനെ പുതുമയുള്ളതാക്കി മാറ്റാൻ കുശവന് മണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ നമ്മെ പണിതെടുത്ത് പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നന്നാക്കാൻ പറ്റാത്ത വിധത്തിൽ ആരും ഇതുവരെയും തകർന്നു പോയിട്ടില്ല. ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നാലും ദൈവത്തിന്റെ കരം സ്പർശിക്കപ്പെട്ടാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരും. അതെ, രാവിലെ സമയം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. വലിയ കുശവനായ ദൈവം കളിമണ്ണാകുന്ന നമ്മെ നന്നായി മെനഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരത്തിൽ ഞങ്ങൾ അമർന്നിരിക്കുവാനും അവിടുന്ന് ഹിതപ്രകാരം ഞങ്ങളെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. കുശവൻ കയ്യിൽ കളിമണ്ണു പോ.